പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പേര് സിന്ധു ഫ്രാൻസിസ് കെ സെൻറ് തോമസ് എച്ച് എസ് എസ് തോപ്പ് തൃശ്ശൂർ മലയാളം എച്ച് എസ് ടി ആണ് നമ്മൾ പത്താം ക്ലാസ്സിലെ എൻ കുമാരനാശാൻ്റെ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിലെ ചോദ്യോത്തരങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു ഒന്നാമത്തെ ചോദ്യം വീണ്ടും വായിക്കുകയാണ് അതിൻ്റെ ഉത്തരം ഒന്ന് പറയാം ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ നളിനി തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയതിന് കാരണം എന്താവാം ചർച്ച ചെയ്യുക ദിവാകരൻ ഒരിക്കലും നളിനിയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല പക്ഷേ നളിനിക്ക് നല്ലപോലെ മനസ്സിലാവുകയും ചെയ്തു ഇനി എന്താണ് കാര്യങ്ങളെന്ന് പറയാം നളിനി ദിവാകരൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു അടുത്തടുത്ത വീടുകളിൽ താമസിച്ച് ശൈശവം മുതൽ കൂട്ടുകൂടിക്കഴിഞ്ഞ ജീവിതമായിരുന്നു നളിനിയുടെയും ദിവാകരൻ്റെയും വളരുന്നതിനൊപ്പം ഇരുവരുടെയും ഇഷ്ടം വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടാകാം നളിനി ജീവിച്ചത് എന്നാൽ ദിവാകരൻ നളിനിയുടെ സ്നേഹത്തെയും സുഖകരമായ ഓർമ്മകളെയുമെല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് സന്യാസത്തിനായി പോയി നളിനിക്ക് ദിവാകരനെ പിരിയാനോ ഉപേക്ഷിക്കാനോ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ദിവാകരനെ അന്വേഷിച്ച് യാത്രയായത് ഒടുവിൽ ഹിമാലയ ഭൂമിയിൽ നളിനി ദിവാകരനെ കണ്ടെത്തുന്നു ദിവാകരനോട് നളിനിക്കുണ്ടായിരുന്ന സ്നേഹം ദിവാകരന് നളിനിയോട് ഉണ്ടായിരുന്നില്ല പണ്ട് പരസ്പരം പ്രിയപ്പെട്ടവരായി ഇണപിരിയാതെ ജീവിച്ച ദിവാകരന് മുന്നിൽ നിൽക്കുന്ന സഖിയായിരുന്ന നളിനിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മനസ്സിലാകുന്നില്ല ദിവാകരന് ഇത് പണ്ട് തൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്ന നളിനിയാണെന്ന് കാരണം എന്താ ഒരുപാട് വളർന്നു കഴിഞ്ഞു നേരമറിച്ച് നളിനിക്ക് മനസ്സിലാകുന്നുമുണ്ട് ലൗകിക ജീവിതം ഉപേക്ഷിച്ച ദിവാകരന് നളിനി ചുറ്റുപാടുമുള്ള ജീവികളിൽ ഒന്നു മാത്രമാണ് സന്യാസി സംയമനം ശീലിച്ചതിനാൽ വികാരങ്ങൾക്ക് ആ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല യമിക്ക് ഇങ്ങനെയെ പെരുമാറാൻ കഴിയൂ യമീനചാര സന്യാസി യമം ശീലിച്ചവൻ അടക്കം ശീലിച്ചവൻ എന്നർത്ഥം സംയമനം അടക്കം ശീലിച്ചവൻ എന്നാണ് അർത്ഥം സന്യാസി ആയതുകൊണ്ട് മാത്രമല്ല ദിവാകരന് നളിനിയെ തിരിച്ചറിയാൻ കഴിയാതിരുന്നത് ചെറുപ്പകാലത്തെ നളിനിയുടെ രൂപത്തിന് വളരെയധികം മാറ്റം സംഭവിച്ചിരുന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്നതെന്ന് ദിവാകരൻ പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ തിരിച്ചറിയാതെ നിന്ന ദിവാകരനോടാണ് പണ്ട് അങ്ങേക്ക് പ്രിയപ്പെട്ടവളായിരുന്ന നളിനിയാണ് താനെന്ന് നളിനിക്ക് പറയേണ്ടി വന്നത് ദിവാകരനെ വളരെ കാലം കഴിഞ്ഞിട്ടും നിരവധി മാറ്റങ്ങളുണ്ടായിട്ടും നളിനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അത്രമാത്രം ഇഴുകിച്ചേർന്ന ബന്ധമായിരുന്നു നളിനിയുടേത് ദിവാകരനില്ലാതെ മടങ്ങാനോ യാത്ര തുടരാനോ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നളിനി ബാല്യകാല സുഹൃത്തിന് മുൻപിൽ പരിചയപ്പെടുത്തി തൻ്റെ ചിരകാല അഭിലാഷം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത് അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ ദിവാകരനെ കണ്ടുമുട്ടുമ്പോൾ ദിവാകരന് മനസ്സിലാവുന്നില്ല ഇത് നളിനിയാണെന്ന് നളിനി സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാൻ അങ്ങയുടെ കളിക്കൂട്ടുകാരിയാണ് ഈ പാഠഭാഗത്ത് പറയാത്ത വരി മെച്ചമാർന്ന നറു മുല്ലമാല കെട്ടി അങ്ങൻ്റെ തലമുടിയിൽ ചൂടിച്ചതും ഓർക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്ന വരികൾ വേറെയുണ്ട് ഇപ്പോൾ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ മുല്ലപ്പൂവൊക്കെ കൊരുത്ത് അയാളുടെ തലയിൽ മാല പോലെ കെട്ടി തലയിൽ ചൂടിക്കാറുണ്ട് അതൊക്കെ ഓർക്കുന്നുണ്ടോ അതുപോലെ ദിവാകരൻ അവളോടും പറയാറുണ്ട് എന്താണ് കുയിൽ കൂകുമ്പോൾ ആൺകുയിലിനെ പോവാൻ പറ്റുള്ളൂ പെൺകുയിലിന് പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അവളോട് എപ്പോഴും അങ്ങനത്തെ കുറേ വർത്തമാനമൊക്കെ പറയാറുള്ള ആളാണ് അപ്പോൾ നളിനിക്ക് തോന്നിയത് നളിനിയെ വിവാഹം കഴിക്കും അങ്ങനെ ഒരു ഇഷ്ടമാണ് നളിനിയുടെ ഉള്ളിൽ വളർന്നു വന്നത് പക്ഷേ ദിവാകരൻ്റെ ഉള്ളിൽ സന്യസിക്കണം ഈശ്വരനെ കാണണം ഈശ്വരനിൽ സായോജ്യമടയണം എന്നൊക്കെയായിരുന്നു എൻ്റെ ഈ നളിനി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നളിനി മോഹാലസ്യപ്പെട്ട് ദിവാകരൻ്റെ മേലേക്ക് വീഴുകയും ദിവാകരൻ അവളെ വാരി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നളിനി മരിക്കുകയാണ് ദിവാകരൻ്റെ കയ്യിൽ കിടന്ന് മരിക്കുകയാണ് അതാണ് ഇതിൻ്റെ അവസാന ഭാഗം നളിനി ഒരു സ്നേഹം എന്നുകൂടി ഈ ഖണ്ഡകാവ്യത്തിന് മറ്റൊരു പേര് ഉണ്ട് അടുത്ത ചോദ്യം നോക്കാം
ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ദിവാകരനെയും നളിനിയെയും സൂചിപ്പിക്കാൻ ഈ കാവ്യഭാഗത്ത് ഉപയോഗിച്ച പദങ്ങൾ ഏതെല്ലാം? ധീരനായ യതി, യതി സന്യാസി, ആ സന്യാസിയാണ് ദിവാകരൻ. അപ്പോൾ ധീരനായ യതി എന്ന പദമാണ് ദിവാകരനെ സൂചിപ്പിക്കാനായിട്ട് കവി ഉപയോഗിച്ചിരിക്കുന്നത്. തന്യുതൻ, തന്നി സുന്ദരി സ്ത്രീ എന്നർത്ഥം സൂചിപ്പിക്കാനായിട്ട് ഈ കാവ്യഭാഗത്ത് ഉപയോഗിച്ച നളിനി തന്നി സ്ത്രീ എന്നാണ്. വിദ്യാർത്ഥികളെ, നളിനി 10-ാം ക്ലാസ്, കേരള പാഠാവലി 2-ാം ഭാഗം. 2-ാമത്തെ ചോദ്യം, പ്രഭാതത്തിലെ സൂര്യ സാന്നിധ്യം കൊണ്ട് പനിനീർപ്പു വികസിക്കുന്നത് പോലെ എന്ന പ്രയോഗം സന്ദർഭത്തിന് മിഴിവേകുന്നത് എങ്ങനെ? സന്ദർഭത്തിന് മിഴിവേകുന്നത് എങ്ങനെ? ഈ വരികളിലെ ചമൽക്കാര ഭംഗി കണ്ടെത്തി വിവരിക്കുക. വളരെ നാളുകളായി നളിനി ദിവാകരനെ കണ്ടെത്തുവാൻ അലയുകയാണ്. ദിവാകരനെ കണ്ടെത്താൻ കഴിയാത്തതിലുള്ള വേദനയോടുകൂടി പ്രതീക്ഷ കൈവിടാതെ സഞ്ചരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായാണ് നളിനി തൻ്റെ ബാല്യകാല സഖാവിനെ കണ്ടുമുട്ടുന്നത്. അന്വേഷിച്ച് നടന്ന ആളെ കണ്ടെത്തിയപ്പോൾ, ഇഷ്ടജനത്തിൻ്റെ സാമീപ്യം ഉണ്ടായപ്പോൾ, നളിനിയുടെ ഹൃദയത്തിലുണ്ടായ ആനന്ദം നളിനിയെയാകെ ആഹ്ലാദിപ്പിച്ചു. ഈ ആനന്ദത്തെ സൂചിപ്പിക്കാനാണ് സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് വികസിച്ച പനിനീർപ്പൂവിൻ്റെ അവസ്ഥയോട് ദിവാകരനെ കണ്ട നളിനിയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പനിനീർ സുമോപമം, ഉപമം, ഉപമ, ഉപമാലങ്കാരമാണ് വരുന്നത്. സൂര്യൻ്റെ സാന്നിധ്യം പനിനീർപ്പൂവിനെ ആഹ്ലാദിപ്പിക്കുന്നത് പോലെ ദിവാകരൻ്റെ സാമീപ്യം നളിനിയെയും സന്തോഷിപ്പിക്കുന്നു. നളിനി, ദിവാകരൻ, ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം മനസ്സിൽ. ഇവിടെ പനിനീർപ്പൂ എന്നാണ് പറയുന്നത്, ശരിക്കും അത് താമരപ്പൂവായിട്ടാണ് നമ്മൾ കണക്കാക്കുക. കാരണം ദിവാകരൻ എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. നളിനം, നളിനി, നളിനം എന്നൊക്കെ പറയുന്നത് താമരയാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുക, ആഹ്ലാദം കൊണ്ട് വിടരുന്നു എന്ന് പറയാം. ഇവിടെ നളിനി ദിവാകരൻ എന്നെ കാണുമ്പോൾ പനിനീർപ്പൂവ് എങ്ങനെയാണോ ആഹ്ലാദം കൊണ്ട് വിടരുന്നത് എന്ന് പറഞ്ഞതുപോലെ നളിനിയുടെ മനസ്സിലും എന്തുണ്ടായി? വലിയ സന്തോഷമുണ്ടായി എന്ന് അർത്ഥം. ഈ രണ്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ദിവാകരൻ സൂര്യൻ, നളിനം താമര. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ കവിതയിൽ പനിനീർപ്പൂവിനോടാണ് ഉപമിക്കുന്നത്. പനിനീർപ്പൂവ് എന്ന് പറയുന്ന പൂവ്, റോസാപ്പൂ എന്നൊക്കെ നമ്മൾ പറയാം, പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ ശരിക്കും താമരയാണ്. താമരയുടെ താമര വിടരുന്നത് സൂര്യൻ്റെ ആ പ്രകാശമേറ്റിട്ടാണ്. സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത്, അത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, പോയതൊക്കെ അഥവാ നമുക്കയേ പ്രായവും സപതി മാറി കാര്യവും. ദിവാകരൻ ഇങ്ങനെ പറയുന്നതിൻ്റെ പൊരുൾ കണ്ടെത്തുക. എന്താ പറയുന്നത് ഇവിടെ? കളിക്കൂട്ടുകാരായി വളർന്നവരാണ് ദിവാകരനും നളിനിയും. നളിനിയെ പിരിഞ്ഞ് സന്യാസത്തിനായി ദിവാകരൻ ഹിമാലയത്തിലേക്ക് പോയി. ദിവാകരനെ പിരിയാൻ കഴിയാത്ത നളിനി അവനെ കണ്ടെത്തുന്നതിനുള്ള അലച്ചിൽ തുടങ്ങി. ഒടുവിൽ ഹിമാലയത്തിൽ വെച്ച് അവർ പരസ്പരം കണ്ടുമുട്ടി. പ്രായം ഇരുവർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വള്ളി പോലെ കൃഷഗാത്രിയായിരുന്ന, കൃഷം എന്ന് വെച്ചാൽ എന്താ, മെലിഞ്ഞ ഗാത്രം, ശരീരം മെലിഞ്ഞ ശരീരമുള്ള വള്ളി, വല്ലി, വല്ലി, വള്ളി എന്നതാണ് ഇവിടെ പറയുന്നത്. താഴ്ത്ത താഴ്ത്ത വരികളിൽ അത് പറയുന്നുണ്ട്. ഒടുവിൽ ഹിമാലയത്തിൽ വെച്ച് അവർ പരസ്പരം കണ്ടുമുട്ടി. പ്രായം ഇരുവർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വള്ളി പോലെ കൃഷഗാത്രിയായിരുന്ന നളിനി വളർന്ന് സ്ത്രീത്വം തികഞ്ഞവളായിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നളിനി തൻ്റെ ഇഷ്ടം ദിവാകരനോട് തുറന്നു പറയുന്നു. പ്രായവും തൻ്റെ ലക്ഷ്യവും മാറിയത് മൂലം നളിനിയെ തനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ദിവാകരൻ പറയുന്നത്. ചാബല്യം നിറഞ്ഞ ബാല്യ കൗമാരങ്ങളിലാണ് പരസ്പര അനുരാഗവും അതിൻ്റെ സാഫല്യവുമൊക്കെ ഏതൊരാളും ആഗ്രഹിക്കുക. ആ പ്രായം പിന്നിട്ടിരിക്കുന്നു. ഗൃഹസ്ഥാശ്രമ ജീവിതം ഉപേക്ഷിച്ച സന്യാസിയാണ് താൻ. അതിനാൽ പരസ്പരം ഒത്തുചേരാൻ കഴിയില്ല എന്നാണ് ദിവാകരൻ നളിനിയോട് പറയുന്നത്. അതാണ് അതിൻ്റെ പൊരുൾ. ഇവിടെ കണ്ടുടൻ സ്വയം അറിഞ്ഞിടാതോർത്ത് ഇന്തൽ വേണ്ട സഖി കേണിടേണ്ട കേൾ. പണ്ടു നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ,
സബദി വല്ലിയായി നീ, ഇപ്പൊ നീ വല്ലിയായി, വള്ളിയായി, വലിയ സ്ത്രീയായി. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന സമയത്തുള്ള വളർച്ചയല്ല പിന്നീട് നളിനിക്ക് വരുന്നത് അല്ലെ. പുരുഷന്മാർ ആൺകുട്ടികൾ ഒരു ദിവസം കടുകുമണിയോളം വളരുമ്പോൾ പെൺകുട്ടികൾ ഒരു ദിവസം നെന്മണിയോളം വളരും എന്നാണ് കാരണന്മാർ പറയുക. അപ്പോൾ വലിയ മാറ്റം വന്നു നളിനിക്ക്. ദിവാകരൻ നളിനിയെ കുറിച്ച് അത് ചിന്തിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷെ ദിവാകരനെ പെട്ടെന്ന് നളിനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് കണ്ടയുടൻ സ്വയം അറിഞ്ഞിടാതെ ഓർത്ത് ഇണ്ടൽ വേണ്ട സഖി, ദുഃഖം വേണ്ട സഖി, കേണിടേണ്ട, കരയണ്ട, കേൾ, ഞാൻ പറയുന്നത് നീ കേൾക്കൂ. പണ്ട് നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ, സബദി വല്ലിയായി നീ. എന്നിൽ നിന്ന് അണുവും ഏൽക്കിലപ്രിയം നിന്നു കേഴുമായി കണ്ടിടുന്നിതേ, നിന്നിലീ പ്രണയചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ. എന്നിൽ നിന്ന് നിനക്ക് ഒരു അണുപോലും, ചെറിയൊരു അണുപോലും അപ്രിയം ഉണ്ടാകില്ല. നിന്ന് കരയുന്ന നീ മനസ്സിലാക്കണം, നിന്റെ ഉള്ളിലുള്ളത് എന്താണ്? ഒരു പ്രണയചാപലമാണ്. ഞാൻ അന്നും ഇന്നും എന്നും ഒരുപോലെയാണ് വത്സലേ.